നമസ്കാരം ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ ജാൻസി റെയിൽവേ സ്റ്റേഷനിലാണ്. ജാൻസി കി റാണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബന്ധിട്ടില്ലേ, യെസ്, ആ ജാൻസി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പോകുന്നു. ഏതാണ് ട്രെയിൻ? വൈസാഖ് സ്റ്റീൽ സമത എക്സ്പ്രസ്. വൈസാഖ് സ്റ്റീൽ സമത എക്സ്പ്രസ് എന്നാണ് ആ ട്രെയിനിന്റെ പേര്. എടാ, ഇതെന്താ ഒരു ട്രെയിൻ ക്യാൻസൽഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്? നമ്മുടെ ട്രെയിൻ അല്ലല്ലോ അല്ലേ? അത് ശരി. അപ്പോ ഞങ്ങള് ന്യൂഡൽഹിയിൽ നിന്നും ഗതിമാൻ എക്സ്പ്രസിൽ ഇവിടെ ജാൻസി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോ തൊട്ടുപിറകിൽ വരുന്ന നമ്മളുടെ ട്രെയിനിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. വിശാഖപട്ടണത്തേക്ക് പോകുന്ന, ന്യൂഡൽഹിയിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് പോകുന്ന ഒരു ട്രെയിനാണ്. അപ്പൊ അതില് അതിന്റെ സ്ലീപ്പർ കോച്ചിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഏകദേശം 10-11 മണിക്കൂർ യാത്രയുണ്ട് അല്ലേ? രാത്രി 12 നമ്മൾ നാഗ്പൂർ എത്തും. അതാണ് നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മുകളിൽ നമുക്ക് കൽക്കരി കൊണ്ടുപോകുന്ന ഒരു ഗുഡ്സ് ട്രെയിൻ കാണാം. പിന്നെ ഈ കിടക്കുന്നത് നമ്മളിപ്പോൾ വന്ന ഗതിമാൻ എക്സ്പ്രസ് ആണ്. അതാണ് ആ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലെങ്കിൽ കാണുക. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ചുമപ്പും വെളുപ്പും കളറിലെ പെയിന്റ് അടിച്ചിരിക്കുന്ന ജാൻസി റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാം. നിസാമുദ്ദീൻ വിശാഖപട്ടണം ഫെസ്റ്റിവൽ സ്പെഷ്യൽ 1:45 വരും, 1:25 ഇടും. പ്ലാറ്റ്ഫോം നമ്പർ 2 അപ്പൊ ഇവിടെയാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. നമുക്ക് താഴെ കറങ്ങാം. കൽക്കരി കൊണ്ടുപോകുന്ന ഒരു ട്രെയിനാണ് ഇത്, കണ്ടോ? ആ വാഗണിൽ കംപ്ലീറ്റ് കൽക്കരിയാണ്. അതിനപ്പുറത്ത് പോകുന്ന എന്തായിരിക്കും? അതാ ഗുഡ്സ് എന്തെങ്കിലും സിമന്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. ആണോ? അങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ മൂടി വെച്ചാ കൊണ്ടുപോകുന്നത് അല്ലേ? എന്ന് പറഞ്ഞാല് വാഗൺ എന്ന് പറഞ്ഞാൽ എന്താ ഈ ഷേപ്പിലുള്ള വാഗൺ അങ്ങനെയാണോ പറയുന്നേ? നമ്മളിവിടെയുള്ള ഈ നോർത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഒരുമാതിരി എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലും നമ്മളുടെ ത്രിവർണ പതാക ഇങ്ങനെ പാറി പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും നമുക്ക് താഴേക്ക് പോകാം. നമ്മളുടെ സ്ലീപ്പർ ക്ലാസ് യാത്രയിലേക്ക് നമ്മളുടെ ട്രെയിൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെയൊക്കെ ആളുകൾ വെറുതെ നിലത്തിരിക്കുകയാണ് അല്ലേ? കസേരയിൽ സ്ഥലമില്ലാഞ്ഞിട്ട് കേട്ടോ, വെറുതെ അല്ല. നമ്മുടെ ട്രെയിൻ S2 അല്ലേ? S2 എന്ന് പറയുമ്പോൾ എവിടെയാ കോച്ച് പൊസിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഇത് ഫ്രണ്ടിൽ നിന്നാണ്, ഫ്രണ്ടിലായിരിക്കത്തില്ലേ? അതോ എ സി ഉണ്ടോ? ആണോ? ഓ, ഇങ്ങനെയല്ലേ ബൈക്കൊക്കെ ട്രെയിനിൽ പാഴ്സൽ കൊണ്ടുപോകുന്നത്? ഓ, അതെ, ഇതേപോലെ ഫുൾ മൂടിയാണ് ബൈക്കൊക്കെ ട്രെയിനിൽ പാഴ്സൽ കൊണ്ടുപോകുന്നത്. പെട്രോൾ പോലും ഉണ്ടാവില്ല. ഇത് യശ്വന്തപുരത്തു നിന്ന് വരും. അതെ, YPR അല്ലേ? യശ്വന്തപുരം അല്ല അല്ലെ? യശ്വന്തപുരത്തേക്ക് പോവാണ്. ജാൻസിന്ന് യശ്വന്തപുരത്തേക്ക് പോവാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇവിടുത്തെ ലോക്കോ പൈലറ്റുമാരുടെ പെട്ടിയാണ്. കണ്ടോ ഈ സംഭവങ്ങളൊക്കെ. അമൃത്സർ ബിലാസ്പൂർ എന്ന് പറഞ്ഞൊരു ട്രെയിൻ വന്നേ. ഈ ട്രെയിനിന്റെ എൻജിൻ ഒരു വെറൈറ്റി സാധനമാണ്, കണ്ടോ? അത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. വാപ്സവൻ അല്ലേ? വാപ്സവൻ ആണ് ഒരു പരസ്യം ഒട്ടിച്ച എൻജിൻ. നമ്മൾ ഇത്ര നേരം കഴിച്ച ഹൽദ്രാംസിന്റെ ഫുഡില്ലേ, ആ ഹൽദ്രാംസിന്റെ പരസ്യമാണ് ഈ എൻജിൻ. കണ്ടോ, അടിപൊളിയല്ലേ? അജിനി ഷട്ടിലെ സാധനമാണ് ഇത്. കണ്ടോ, ഹൽദിറാംസിന്റെ പരസ്യം ഒട്ടിച്ച വാപ്സവൻ, ഇന്ത്യൻ റെയിൽവേയുടെ വാപ്സവൻ. അതിന്റെ ചില്ല ഗ്ലാസ് കഴുകി കൊടുക്കുന്നുണ്ടാ, സൂപ്പർ അല്ലേ? അപ്പുറത്ത് കിടക്കുന്ന ആ കൽക്കരി ഗുഡ്സ് ട്രെയിൻ ഇപ്പൊ വിട്ടു. ഇത് ആക്ച്വലി ഇവിടെ ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ അവിടെ നിന്ന് അതിൻ്റെ ചില്ലൊക്കെ വൃത്തിയാക്കി, പിന്നെ ലോക്കോ പൈലറ്റുമാർ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ട് പുതിയ ആൾക്കാർ കയറുന്നു. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുമായിരിക്കും അല്ലേ? ഇതൊക്കെ ടെസ്റ്റിങ് എന്താ പരിപാടികളൊക്കെ നടക്കുകയാണ്. അപ്പൊ ആ ആൾക്കാർ ഇറങ്ങുമ്പോഴത്തേക്കിനും ഈ പെട്ടി ഇറക്കി വെക്കുകയും പുതിയ ആൾക്കാർക്ക് വേറെ പെട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് റെയിൽവേയിൽ നിന്ന് കൊടുക്കുന്ന എന്തോ സാധനങ്ങളാണ് ആ പെട്ടിയിൽ. അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ആയിരിക്കത്തില്ല, അങ്ങനെ എന്തോ സാധനമാണത്. അജിനി ഷെഡിലെ നല്ല മനോഹരമായിട്ട് പെയിന്റ് അടിച്ച് പരസ്യം ചെയ്തിരിക്കുന്ന. അപ്പൊ ഈ ട്രെയിൻ പോയിട്ട് ഇതിന്റെ പറയലായിരിക്കില്ലേ നമ്മുടെ വണ്ടി വരിക അല്ലേ? ഈ ട്രെയിൻ പോയിട്ട് വെയിറ്റ് ചെയ്യണം. ഇതും ബിഫോർ ടൈമാ? ഓക്കേ. അമൃത്സർ ബിലാസ്പൂർ ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ഇത്. ഇവിടെ കണ്ടില്ലേ, സമോസ കച്ചോടി വിൽക്കുന്നു, സമോസ വിൽക്കുന്നു, മീൽസ് വിൽക്കുന്നു, പിന്നെ പഴങ്ങൾ വിൽക്കുന്നു, പാക്ഡ് മീൽ സംഭവങ്ങൾ വിൽക്കുന്നു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നല്ല തിരക്കുണ്ട്, കുറേ ലോക്കൽ ട്രെയിനുകൾ വന്നു പോകുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം കച്ചവടക്കാരെ നമുക്ക് ഇതുപോലുള്ള റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ കുറേ, ശരിക്കും ഈ കോവിഡ് ഇല്ലാത്തെങ്കിൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഫുഡ് കുറേയൊക്കെ ട്രൈ ചെയ്യായിരുന്നു ഇല്ലേ? വടപ്പാവ് ഉണ്ടോ? ഇല്ലല്ലോ. ഇത് ബ്രെഡ് പക്കോടയാണ്. ബ്രെഡ് പക്കോട, മുട്ടക്കറി ബിരിയാണി, ഇത് കണ്ടോ, മുട്ടക്കറി ബിരിയാണി, കച്ചോടി, സമോസ, ഇത് കണ്ടോ, ഇതും ബിരിയാണി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണോ ബിരിയാണി? വല്ല വേണോ?
അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഈ ട്രെയിൻ ഇതാ പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ മഞ്ഞ കളർ ഒന്ന് മാറ്റാൻ പറയോ. ഭയങ്കര ബോറല്ലേ. ആരെങ്കിലും ഒക്കെ ഈ റെയിൽവേയിലെ ഈ ട്രെയിനിന്റെ മഞ്ഞ കളർ ഒന്ന് മാറ്റാൻ പറയോ. ശരിക്കും ആ നീല കോച്ച എന്ത് ഭംഗിയല്ലേ. നീല പിന്നെ പണ്ടത്തെ ചുമപ്പാണെങ്കിലും നല്ല ഭംഗിയായിരുന്നു. പിന്നെ വെറൈറ്റി കളർ ഇവിടെ വേറെ എന്തെങ്കിലും കൊണ്ടുവരണം. ഈ മഞ്ഞ ഒരു സുഖമില്ല, ഇതൊരു മാതിരി ചെളി പിടിച്ചിരിക്കുന്ന പോലെ അല്ലേ, അങ്ങനത്തെ ഒരു കളറായത്. ഈ കളറാണ് ഭംഗി, കണ്ടില്ലേ. ഈ കളറാണ് എനിക്കിഷ്ടം മഞ്ഞേനെ കാട്ടി. ഇത് ശരിക്കും നല്ല ഒട്ടും മെയിൻറ്റൻഡ് അല്ലാത്ത കോച്ചാന്ന് തോന്നുന്നു, കണ്ടിട്ടല്ലേ. ഒരു വൃത്തി തോന്നുന്നില്ല പുറമേന്ന് കാണുമ്പോൾ. അകത്തും കണക്കൊക്കെ തന്നെ നമ്മൾ കണ്ടായിരുന്നു. ഈ പാൻട്രി ഇല്ലല്ലോ ഇപ്പൊ, പിന്നെ തന്നെ ഈ പാൻട്രി കാർ വെച്ച് ഓടിക്കുന്നേ. അത് ഊരി മാറ്റി വെച്ചൂടെ, അതിട്ട് ഓടിക്കും അല്ലേ വെറുതെ. ഇതിനകത്ത് ഫുൾ എ സി ഉണ്ടല്ലോ. ഇപ്പൊ ട്രെയിനിലൊക്കെ ഓൾമോസ്റ്റ് പകുതി എ സിയും പകുതി സ്ലീപ്പറും ആ രീതിയിലൊക്കെ ആയി മാറി അല്ലേ. സ്ലീപ്പർ ഇനി പതുക്കെ പതുക്കെ സ്ലീപ്പർ കോച്ചുകൾ ഇല്ലാണ്ടാക്കും ട്രെയിനുകളിൽ. ഫുൾ എ സി ട്രെയിനുകളൊക്കെ ആയി മാറുമെല്ലാം. ആ ട്രെയിൻ പോയപ്പോഴത്തേക്കിനും അപ്പുറത്തൊരു പെട്രോൾ ടാങ്കർ വന്നിരിക്കുകയാണ്. ഇതിനകത്ത് പെട്രോളാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫുള്ളി ലോഡറാ അല്ലേ. അപ്പൊ ഒരു ലോട്ടറി അടിച്ചിരിക്കുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം? എന്റെ പൊന്നെ, ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോക്കോ ആണ് ഈ കാണുന്നത്. WAG-12 എന്ന് പറയുന്നത് 12,000 ഹോഴ്സ് പവർ ഉള്ള ലോക്കോ ആണ് ഈ കാണുന്നത്. ഇത് ആ ഗുഡ്സ് ട്രെയിൻ വലിച്ചുകൊണ്ട് പോകുന്ന ലോക്കോ ആണ്. എന്റെ പൊന്നെ, സഹരൻപൂർ എന്ന് പറഞ്ഞ ഒരു ഷെഡിലെ മാത്രമേ ഉള്ളൂ ഇത്. എത്ര ഉണ്ട് ഇന്ത്യയിൽ? കുറച്ചേ ഉള്ളൂ. എത്ര ഉണ്ട്? ഒരു 20 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ, അത്രയൊന്നും ഇല്ല. ഓ, ഇതെന്താ രണ്ട് ലോക്കോ ആയിട്ടാണോ അതോ സിംഗിൾ ആണോ? ഇത് രണ്ട് പവർ യൂണിറ്റ് അങ്ങനെ. അടിപൊളി, കൊള്ളാലോ നോക്കി. എന്റെ പൊന്നെ, ഇത് ഇമ്പോർട്ടഡ് ആണോ? ഇവിടെ ഉണ്ടാക്കിയതാ? വാ, ആൽസ്റ്റോമിന്റെ നിർമ്മിതിയാണെന്നാണ് അഭി പറയുന്നത്. ഏയ്, ഇത് കൊള്ളാലോ, എന്ത് നീറ്റാണ് സാധനം നോക്കി, വീട്ടിലെ സാധനം. അപ്പൊ അബിക്ക് ഒരു ലോട്ടറി അടിച്ചു, ലോട്ടറി ആണെന്നാണ് അവൻ പറയുന്നത്. ഇത് വളരെ റെയർ ആയിട്ട് കാണുന്ന സാധനമാണ്, നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. ഓതേ അടുത്തോണ്ട് പോയി. ഓ മോനെ, തകർത്തു. ഇത് സംഭവം അടിപൊളിയാട്ടോ ശരിക്കും. എന്തൊരു മാസീവ് ലുക്കാണെന്ന് നോക്കി. ആണോ? എ സി ക്യാബിനാണ്. കിടു കിടു തകർത്ത് എടാ. ഓ, അതിന്റെ ആക്സലറേഷൻ നടക്കുന്നുണ്ടോ അല്ലേ? നല്ല പോറല്ലേ. പക്ഷെ എന്റെ പൊന്നെ, ഇത്ര നീളത്തിലുള്ള ഒരു സിംഗിൾ ലോക്ക് ഞാൻ ആദ്യമായിട്ടാ കേട്ടോ കാണുന്നത്. തകർത്ത്. അപ്പൊ ഇത് ഫ്രണ്ടിലും ബാക്കിലും രണ്ട് രീതിയിൽ ഇട്ട് ഓടിക്കുക കേട്ടോ. ഇത് SRE എന്ന് എഴുതിയിരിക്കുന്നത് അതെവിടെയാ? ഓ, അത് ശരി. ഓക്കെ, കൊള്ളാം. അബിയുടെ കാര്യം അങ്ങനെ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയും, അറിയാമെങ്കിൽ അറിയാന്ന് പറയും. അതെ അതെ, ആ പെട്ടെന്നുള്ള എക്സൈറ്റ്മെന്റല്ലേ എനിക്ക് പറഞ്ഞു തെറ്റിപ്പോയി. 49 ലോക്കോ എങ്ങാണ്ടുണ്ട്. സഹറൻപൂർ എന്ന് പറഞ്ഞ ലോക്കോ ഷീറ്റിലെല്ലാം എല്ലാം അവിടത്തെയാ. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മധേപുര ഇലക്ട്രിക് ലോക്കോ ഫാക്ടറി എന്ന സംഭവം തകർത്തു. അപ്പൊ ഞങ്ങള് രണ്ട് ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് മുട്ട ബിരിയാണി എന്നാണ് പറയുന്നത്. ആക്ച്വലി വെജ് ബിരിയാണി പോലത്തെ ഒരു സാധനം പ്ലസ് മുട്ടക്കറി അങ്ങനെയാണ് വരുന്നത്. ഇത് ഒരെണ്ണത്തിന് 50 രൂപയേ ഉള്ളൂ, രണ്ടെണ്ണം 100 രൂപ, പിന്നെ 2 കുപ്പി വെള്ളവും വാങ്ങിച്ചു. ശരിക്കും ഈ ഭാഗം, ഈ നാഗ്പൂര് HRC പിന്നെ ഈ പറഞ്ഞ ജാൻസി ഭാഗങ്ങളൊക്കെ റെയിൽ ഫാൻസിന്റെ പറ്റിയ സ്പോട്ടല്ലേ. എന്തോരം സാധനങ്ങളല്ലേ. ആ, ഇപ്പൊ അവിടെ ഒരു വാപ്പ് ഫോർ പോയി, അപ്പുറത്തെ ഒരു ലോക്കോ. അതിനകത്ത് രണ്ട് LP ALP പെണ്ണുങ്ങളായിരുന്നു അല്ലേ. സ്ത്രീകളാണ്. നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ സ്ത്രീകൾ അല്ലേ. നമ്മുടെ വേണാട് എക്സ്പ്രസ് ഇല്ലേ, അതിന്റെ വുമൻസ് ഡേയുടെ അന്ന് എറണാകുളത്ത് നിന്ന് ക്രൂ കയറിയത് പെണ്ണുങ്ങളായിരുന്നു. സ്ത്രീ ശാക്തീകരണം. നയ സബ്സ്ക്രൈബർക്കോ അബി മിൽഗയ ചാനൽ ടെക് ട്രാവൽ ഇറ്റേക്കോ 0-2888. നമ്മളുടെ സ്റ്റീൽ സമര എക്സ്പ്രസ് ഇതാ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തകർത്തു. നീലക്കോച്ച, നീലക്കോച്ച്, നീലക്കോച്ച്. അടിപൊളി. നിസാമുദ്ദീൻ ടു വിശാഖപട്ടണം. യെസ്, നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ്. ഞാനിവിടെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി വന്ന് ചോദിച്ചു ചാനലുണ്ടോ, ഏതാ ചാനൽ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കൊടുത്തില്ലേ ഇഷ്ടംപോലെ. ഇവിടെയൊക്കെ ആക്ച്വലി വ്ളോഗിംഗ് ഒക്കെ വളരെ കോമൺ ആണ് റെയിൽവേയിൽ. ഇഷ്ടംപോലെ ആൾക്കാർ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ കുറേ വ്ളോഗേഴ്സിനെ കണ്ടു. സബ്സ്ക്രൈബ് ചെയ്യിച്ചോ, സബ്സ്ക്രൈബ് കീജിയേ, സബ്സ്ക്രൈബ് കീജിയേ. ഓക്കെ.
യെസ് ആപ്കാ വീഡിയോ ബി ആയേഗാ ഇദർ ഓക്കേ എസ് 2 ലാണ് നമ്മളത് ഇവിടെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് എസി ആണ് എസി കഴിഞ്ഞിട്ടാണ് നമ്മൾ എസ് 2 ലേക്ക് മാറുക അതുകൊണ്ട് കോച്ച് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആൾക്കാർ കേറുന്നുണ്ടോ എല്ലാം പക്കയാണ് റെയിൽവേ ഒക്കെ നല്ല അടിപൊളിയാണ് ഇപ്പൊ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ എന്ന് പറഞ്ഞാൽ എവിടെയാ വിശാഖപട്ടണം ഓ അവിടുത്തെ വണ്ടിയാ അല്ലേ ഓ അത് ശരി അപ്പൊ ഈ വിശാഖപട്ടണം ഭാഗത്തേക്കുള്ള വണ്ടികൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ എന്നാണ് പറയുന്നത് ഈ കോച്ചുകൾക്ക് ഐ സി എഫ് കോച്ച് എന്നല്ലേ പറയുന്നത് അല്ലേ ആ എന്താ ഐ സി എഫ് കോച്ച് എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഇപ്പം അവിടെ എൽ എസ് ബി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ പഴയ അവിടെ ഉണ്ടാക്കുന്ന ഐ സി എഫ് എന്ന് പറയുന്നത് കൺവെൻഷണൽ കോച്ച് എന്നും പറയും ഓ അങ്ങനെ അല്ലേ എസ് 1 സ്ലീപ്പർ ഇതാണ് നമ്മളുടെ കോച്ച് എസ് 2 ഇപ്പുറത്ത് വാ ഇപ്പുറത്തൂടെ കയറാമ്പാ എസ് 2 ഇത് എങ്ങനെയാണ് ഫുള്ളാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഇവിടെ ജാൻസി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് ഈ എസ് 2 എസ് 2 എന്ന് പറഞ്ഞ കോച്ചാണ് നമ്മളത് അപ്പോൾ ഇത് ഇവിടെയാണ് അബിയുടെ സീറ്റ് സൈഡ് സീറ്റ് 8 എൻ്റെ സീറ്റ് ഇത് ഇവിടെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് സീറ്റാണ് രണ്ട് സ്ഥലത്തായിട്ടാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത് ഓ അബിക്ക് സൈഡ് സീറ്റ് കിട്ടി അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ സഹകരിക്കുന്നില്ല അല്ലേ അടുക്കുന്നില്ല ഞങ്ങളൊന്ന് മാറ്റിയിരുത്താൻ നോക്കി പുള്ളി അടുക്കുന്നില്ല ഇനിയിപ്പോ ടീറ്റ് വന്നപ്പോ ചോദിച്ചു നോക്കാം വേറെ എവിടെങ്കിലും രണ്ട് സൈഡ് സീറ്റ് കിട്ടുമോ സാധ്യതയില്ല ട്രെയിൻ ഓൾമോസ്റ്റ് ഫുള്ളാണ് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും സ്ലീപ്പർ ക്ലാസ്സുകൾ അത്യാവശ്യം നല്ല കഷ്ടമാണ് നമുക്ക് ഈ കോച്ചുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ നിലവാരം നമുക്ക് മനസ്സിലാവും ഭയങ്കര മോശം നിലവാരത്തിലാണ് ഇവിടുത്തെ സ്ലീപ്പർ ക്ലാസ്സുകൾ നമ്മളുടെയൊക്കെ കേരളത്തിൽ ഭയങ്കര നല്ല ക്ലാസ്സുകളാണെന്ന് പറയാം ഇപ്പോൾ ഇതിനകത്തെ ടോയ്ലറ്റൊക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇത്തരത്തിലാണ് എ സി ആണ് ഏറ്റവും നല്ലത് സ്ലീപ്പർ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം നമുക്കൊരു വൃത്തി ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ഈ ഞാനിപ്പോൾ കൂടുതലൊന്നും പറയാതെ ഇത് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് സ്ലീപ്പർ എങ്ങനെയുണ്ട് ഇവിടുത്തെ വൃത്തി ഭയങ്കര മോശമാണ് ആണല്ലേ പക്ഷേ എ സി ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം അതൊക്കെ ഓക്കെയാണ് അതെന്തായിരിക്കും സ്ലീപ്പറിനകത്ത് അങ്ങനെ ഇവര് മെയിന്റനൻസ് ചെയ്യാത്തതാണോ മെയിന്റനൻസ് അല്ല ഇവിടുത്തെ ആൾക്കാരെ തോന്നുന്നു എനിക്ക് അങ്ങനെ ആവോ നമുക്കറിയില്ല എന്താണെന്നുള്ളത് നമ്മൾ കണ്ട കാര്യമാണ് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട നമ്മള് ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് നോർത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പം സ്ലീപ്പർ കോച്ചുകളുള്ള ഒരു വൃത്തിക്കുറവ് അത് കോച്ചിന്റെ മെയിന്റനൻസിൽ വരെ നമുക്കത് കാണാൻ സാധിക്കും അല്ലേ അപ്പുറത്തെ കോച്ചിലൊക്കെ മൊത്തം ചെളിയാണ് ഫുള്ള സീറ്റലൊക്കെ കംപ്ലീറ്റ് ചെളി പിടിച്ച് കിടക്കുകയാണ് സ്ലീപ്പറിലിരിക്കുമ്പോൾ ഇതേപോലെ ഒത്തിരി ഒത്തിരി ആൾക്കാർ കയറി വരും ചെറുകിട എന്താ പറയുക ഫുഡ് വെൻഡേഴ്സ് പിന്നെ ഭിക്ഷക്കാർ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ സ്ലീപ്പറിലിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും സാധാരണ ജനങ്ങളുടെ ജീവിതം നമുക്ക് കാണണമെന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലീപ്പർ ക്ലാസ് ട്രെയിൻ യാത്രയാണ് അനിവാര്യം അത് ഏത് സംസ്ഥാനത്താണെങ്കിലും സാധാരണക്കാരുടെ യാത്ര എപ്പോഴും സ്ലീപ്പർ ക്ലാസ്സിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിലും ആയിരിക്കും കൈ കഴിയോ എന്നാ കഴിച്ചോ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം ടി ഇതുവരെ വന്നിട്ടില്ല ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ചൂടുമുണ്ട് ആ ഒരു എന്താ പറയുക യു പിയിലെ ടിപ്പിക്കൽ കാലാവസ്ഥ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ മറ്റൊരു കോച്ചിൽ വന്ന് രണ്ട് സൈഡ് സീറ്റ് കൈയടക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെയൊക്കെയുണ്ടോ അത് ശരി ചെറിയ സൈഡ് സീറ്റ് ആണ് സ്ലീപ്പർ കോച്ചുകൾ അടിപൊളി അല്ലേ സൈഡ് ലോവർ അപ്പുറം പക്ഷേ സൈഡ് ലോവർ അപ്പുറം കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം ഈ ആർ എ സി വരുന്ന ആൾക്കാർക്ക് സൈഡ് രാത്രി സമയങ്ങളിൽ രണ്ട് സീറ്റൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തായാലും നോക്കാം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കാം നമ്മുടെ സീറ്റ് എന്തായാലും അവിടെ ഉണ്ടാവുമല്ലോ ഞങ്ങൾ കയറിയിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറായി ഇതുവരെ ടി ടി ആരും വന്നിട്ടില്ല നോക്കാനായിട്ട് ടി ടി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഈ വണ്ടിയിൽ അല്ലേ ശരിക്കും ഇത് കണ്ടില്ലേ ഈ ട്രെയിനിൻ്റെ ഒക്കെ വൃത്തിയെ പറ്റി ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ആ ബുദ്ധിമുട്ടുകൾ കണ്ടോ നമ്മൾ ചാരുന്ന സ്ഥലം പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഇതൊന്നും തുടക്കാറ് കഴുകാറ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ ശരി ഇത്ര മോശമായിട്ടുള്ള ട്രെയിനുകൾ നമ്മുടെ സൗത്തിലില്ല അല്ലേ നല്ല ട്രെയിനുകളാണ് അതെ അതെ കാർ കാരിയറാണ് പോയതല്ലേ എന്തോരം ഗുഡ്സ് ട്രെയിനല്ലേ ഈ റൂട്ടില് ഗുഡ്സ് ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോഴും യു പി തന്നെയാണോ മഹാരാഷ്ട്ര കയറിയോ ഇല്ല 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ചൂട് ഇപ്പം കാണിക്കുന്നത് നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ സ്പീഡും കൂടെ നോക്കാം ഇപ്പം അത്യാവശ്യം നല്ല സ്പീഡിലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ത് സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത് നോക്കാം 110 110 110 113 ഇതിൻ്റെ മാക്സിമം 110 വരെ എടുക്കുന്നുള്ളൂ ഇതിൻ്റെ മാക്സിമം സ്പീഡ് 110 അല്ലേ 110 ആണ് എൻ്റെ മാക്സിമം സ്പീഡ് ഏത് ക്യൂ സ്റ്റേഷനുകളൊക്കെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ഈ കോച്ചിനോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമ്മളിപ്പോൾ നമ്മുടെ NH 44 സമാന്തരമായിട്ടുള്ള വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് NH 44 എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ അങ്ങ് ശ്രീനഗർ വരെയുള്ള ആ ഒരു ഹൈവേ ആണ് ആ ഹൈവേയുടെ സമാന്തരമായിട്ടാണ് നമ്മൾ പോകുന്നത് എൻ്റെ ഫോൺ ചൂടായി ഞാനൊരു 10 മിനിറ്റ് ഉപയോഗിച്ചതാണ് ഹീറ്റായി ക്യാമറ ഹീറ്റായി
അജ്ജാതെ ചൂടാ ചൂടിന്റെ ഇവിടെ അടിക്കുന്ന ഈ ഒരു വെയിലുണ്ടല്ലോ, ഈ വെയിലിന് പോലും എന്താ ചൂടാന്ന് അറിയാം അല്ലേ? കാറ്റിന് പോലും നല്ല ചൂടാ. അതെ, ഈ ചൂടത്ത് കിടന്നുറങ്ങാണ് പല ആൾക്കാരും. അവിടെ കണ്ടില്ല ആ ചേട്ടൻ മുഖത്ത് വെക്കേണ്ട മാസ്ക് കണ്ണിന്റെ മേളിൽ വെച്ച് കിടന്നുറങ്ങുന്നുണ്ടോ? മുഖത്ത് വെക്കേണ്ട മാസ്ക് പുള്ളി കണ്ണിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി കണ്ണിന്റെ മേളിൽ വെച്ച് കിടന്നുറങ്ങുന്നു. ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നു, രണ്ടുപേര് അവിടെ ഇരിക്കുന്നു, അതിൽ ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. നമ്മൾ രണ്ടുപേരും ഉറങ്ങാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു അല്ലേ? അയ്യോ രസാട്ടോ. ഞങ്ങൾ പണ്ട് ഫാമിലി ആയിട്ട് തിരുപ്പതി പോയി, ശബരി എക്സ്പ്രസ്സിലാണ് പോയത്, തിരുപ്പതി പോയത് ചെറുപ്പത്തിൽ. അഭിക്ക് അന്നേരം 3-4 വയസ്സ് കണ്ടേ ഉള്ളൂ. അന്ന് അഭി ഇങ്ങനെ ഈ സൈഡ് സീറ്റിൽ ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് 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 അവസാനം തിരുപ്പതി ചെന്നപ്പോഴത്തേക്കിനും പനി പിടിച്ചു. കൊച്ചെറുകനാ, എത്ര പറഞ്ഞാലും അകത്തോട്ട് കയറിയിരിക്കില്ല. ഇങ്ങനെ ഇതിനകത്തൂടെ തല പുറത്തിട്ടിട്ടിട്ട് ഇവിടെ ചാരി ഇരുന്നിരുന്ന് തിരുപ്പതി ചെന്ന് പോയപ്പോഴത്തേക്കിനും പനി പിടിച്ചു. പിന്നെ വയറിളൊക്കെ പിടിച്ച് എല്ലാം പിടിച്ച് സുഖമായി. അതാണ് അഭിയുടെ ആദ്യത്തെ ട്രെയിൻ യാത്ര എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ശബരി എക്സ്പ്രസ് അല്ലായിരുന്നോ? ശബരി എക്സ്പ്രസ്സിലെ സ്ലീപ്പർ യാത്ര, ആ യാത്രയാണ് അഭിയെ ട്രെയിൻ ഭ്രാന്തനാക്കിയത്. അങ്ങനെ സമയം 2:30 നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലെ ലളിത്പൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ലളിത്പൂർ പിന്നെ എന്താ ഇവിടെ വരുന്നത്? ബിന പിന്നെ ഭോപ്പാൽ. ഈ ബിനായും ഭോപ്പാലും ഒക്കെ മധ്യപ്രദേശ് അല്ലേ? യെസ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കയറാൻ പോകുന്നത്. ഇവിടെ ഇരിക്കാൻ ആരും വരരുതേ എന്ന് പ്രാർത്ഥിച്ചു, വന്നാൽ മാറി കൊടുക്കേണ്ടി വരും. ശരിയാ, നമ്മുടെ സീറ്റ് അപ്പുറത്തെ S2-ലാണ്. നമ്മളിപ്പോ ഇത് S4 അല്ലേ? ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ സൈഡിൽ വന്നു, ഈ ട്രെയിൻ എല്ലാ സൈഡിൽ വരുന്നു. നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് 12807 അല്ലെ 12808 സമത എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിനിന്റെ പേര്. ഇതിന് ആക്ച്വലി വിശാഖ് സ്റ്റീൽ സമത സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നും പറയും. ഈ ട്രെയിൻ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്നും ന്യൂഡൽഹിയിലുള്ള ഹസ്രത് നിസാമുദ്ദീൻ സ്റ്റേഷൻ വരെയാണ് ഈ ട്രെയിൻ പോകുന്നത്. സൗത്ത് കോസ്റ്റ് റെയിൽവേസ് ആണ് ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2011 ഈ ട്രെയിൻ ആഴ്ചയിൽ 5 ദിവസം ആക്കിയത്. അതിന് മുമ്പ് ആക്ച്വലി ഫ്രീക്വൻസി കുറവായിരുന്നു, ആഴ്ചയിൽ 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഈ ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 60 km/h. സമത എന്ന് പറയുന്നത് സംസ്കൃത വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇക്വാലിറ്റി എന്നാണ്. സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആണെന്ന് പറഞ്ഞു. ഇത് ഈ ട്രെയിൻ ആന്ധ്രാപ്രദേശ്, ഒറീസ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി, ഈ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ ഈ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. 39 സ്റ്റോപ്പുകളാണ് ഈ ട്രെയിനിനുള്ളത്. 1917 km ആണ് എൻ ടു എൻ ഡിസ്റ്റൻസ് വരുന്നത്. ഈ 1917 km 34 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. നമുക്ക് ഈ ട്രെയിനിൻ്റെ കുറച്ച് അങ്ങോട്ട് അകത്തൊന്ന് നടന്നിട്ട് വരാം. എങ്ങനെയാണ് ഇതിനകത്ത് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഉച്ചയ്ക്കാണ്, നട്ടുച്ചയ്ക്കാണ്, ഈ ചൂടത്ത് പല ആൾക്കാരും കിടന്നുറങ്ങുകയാണ്. ട്രെയിൻ നല്ല പഴയ കോച്ചുകളാണ് ഈ ട്രെയിനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു, ഞാൻ എപ്പോഴെപ്പോഴും വൃത്തിയുടെ കാര്യം എടുത്ത് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വൃത്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ട്രെയിനൊക്കെ കഴുകി തുടയ്ക്കുകയോ സാനിറ്റൈസ് ചെയ്യുകയോ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഭയങ്കര കഷ്ടമാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യു പിയിലെ വിജനമായ വഴി കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ മധ്യപ്രദേശിൽ കയറും. എല്ലാവരും ഉറക്കമാണ്, ഒരു പകുതി ആലസ്യത്തിലാണ്. കാരണം നല്ല ചൂടല്ലേ, ആ ചൂടത്ത് ഇങ്ങനെ പല ആൾക്കാരും എന്താ പറയുക, ആ ഒരു മോഹാലസ്യത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് മിക്കവരും. പിന്നെ കുറേ ആൾക്കാരുള്ളതൊക്കെ ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ട് കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ കുറച്ച് പേരാണെങ്കിൽ ചീട്ട് കളിയാണ്, അങ്ങനല്ലേ? ട്രെയിനിലിരുന്ന് ചീട്ട് കളിക്കുന്ന ഒരു പ്രത്യേക സുഖമല്ലേ? ഞാനൊക്കെ പണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചീട്ട് കളി എന്ന് പറയുന്ന ഒരു പ്രധാന ഹോബിയായിരുന്നു. ട്രെയിനിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ ഡോറിൻ്റെ സൈഡിലിരുന്ന് യാത്ര ചെയ്യുക, ഡോറിൻ്റെ സൈഡിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് ട്രെയിൻ ഓടുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓ എൻ്റെ പൊന്നേ, മൂന്നെണ്ണം അടിപ്പിച്ച് കിഡ് ഷോട്ട് കിട്ടിയല്ലോ. അടി 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 അത്താണ്. അഭി ഭയങ്കര ഫോട്ടോഗ്രാഫർ ആട്ടോ. അഭിയുടെ റെയിൽവേ ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? തീവണ്ടി ഗ്രൂപ്പുള്ളവർക്ക് അതിൽ കാണാം, പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കാണാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോ ഫോട്ടോ കാണിച്ച്? അത് പൊളിച്ചല്ലോ. അത് കൊള്ളാട്ടോ, അത് സൂപ്പർ. 3 ലോക്കോ 3 ട്രെയിൻ അടുപ്പിച്ച് കിടക്കുന്ന ഫോട്ടോ കിട്ടിയാൽ. ഇത് കൽക്കരി അപ്പുറത്തെ പെട്രോള് അപ്പുറത്തെന്താ ഞാൻ കണ്ടില്ല.
കൽക്കരി പെട്രോൾ ഒക്കെ ആട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബിന ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത് ഇത് ആക്ച്വലി ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പല റൂട്ടിലേക്ക് ട്രെയിനുകൾ പോകുന്ന ഒരു സ്ഥലമായിരിക്കും ഇതിപ്പോൾ കണ്ടില്ലേ നമ്മളിപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്നു ഇതിലേ കൂടെ വേറൊരു റെയിൽപാത വരുന്നു ഇത് രണ്ടും കൂടെ വന്ന് സംയോജിപ്പിച്ച് പോകുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ ആക്ച്വലി ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ബിന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളുടെ ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുന്നു മധ്യപ്രദേശിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എന്തോ ട്രാക്കിലെ പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കണ്ടല്ലോ നോക്ക് ഈ പാളങ്ങൾ ഇങ്ങനെ കടന്ന് കടന്ന് മറ്റ് പാളങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കിനും കിടങ് കിടങ് എന്ന് പറഞ്ഞ് മാറുന്ന ശബ്ദം കേൾക്കാൻ ഒരു താളമുണ്ട് ശരിക്കും ശരിക്കും റെയിൽവേയുടെ ആ ഒരു എന്താ പറയുക ട്രെയിൻ പോകുന്ന ശബ്ദം തന്നെ ചില സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു താളം ഫീൽ ചെയ്യും വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഇതേ കിടക്കുന്ന ഒരു വാപ് സെവൻ വഡോദരയിലെ വാപ് സെവൻ ആണ് ഇത് വഡോദരയിലെ വാപ് സെവൻ പിന്നെ ഇപ്പുറത്ത് വേറൊരു വാപ് ഫോറ് കിടക്കുന്നു ഞാനും ഇപ്പോൾ അബിയുടെ കൂട്ടത്തിൽ നടന്ന് ഇതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ ഞാനിങ്ങനെ പഠിച്ചു വാപ് സെവൻ വാപ് ഫോറ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ചു കൊള്ളോ ആൾക്കാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോവാൻ നോക്കിക്കോണോ കേട്ടോ എന്തെങ്കിലും വാങ്ങണോ കുടിക്കാനോ കഴിക്കാനോ വല്ലതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കുക നോക്കിയേ പോണം എന്താ വേണ്ടേ എന്തിനും വാങ്ങ നോക്ക ഇവിടെ ആരും വരാതെ നോക്കിക്കോ ആരെങ്കിലും മതിയാണ് മാറിയിരുന്നോണം ഓക്കെ അഞ്ച് മിനിറ്റാണ് ഇവിടെ ആകെ നിർത്തിയത് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങണമെന്നുണ്ടായിരുന്നു കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ഇപ്പോൾ ട്രെയിൻ വിട്ടു ഞങ്ങളൊരു ജ്യൂസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ വേറെ കണ്ടതൊന്നും എനിക്ക് വാങ്ങാൻ തോന്നിയില്ല ഇതെന്ത് സാധനം ആക്സിഡൻറ്റ് റിലീഫ് അല്ലേ ഈ ഭാഗത്ത് കുറേ ഉണ്ടല്ലേ ഇത്തരത്തിൽ ആക്സിഡൻറ്റ് റിലീഫ് വാനുകൾ മെഡിക്കൽ വാനുകൾ നല്ല ചുവന്ന കളറിലെ വാൻ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ സമയം അഞ്ചരയായി നമ്മളിപ്പോ ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്തറായി ഭോപ്പാൽ എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ ക്യാപിറ്റലാണ് ഭോപ്പാൽ എന്ന് പറയുന്നത് അപ്പോ ടൗൺ ലിമിറ്റുകളിലേക്ക് ട്രെയിൻ കയറി തുടങ്ങി ഓ ഒരു വാഗണയും കിടക്കുന്നുണ്ടോ 320042 പച്ച കളർ വാഗണയൻ ഞാനിപ്പോൾ ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലെത്തി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വാങ്ങണം വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് വിശക്കുന്ന് എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയിട്ട് ഡോക്ല എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചു 30 രൂപയാണ് ഇതിന് ഡോക്ല ഇത് ഇങ്ങനെ പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ് സമോസ ഡോക്ല ഇഡ്ഡലി വട കാപ്പി ഓ കാപ്പി ഒരു ഇവിടുത്തെ കാപ്പി അല്ല ഒരു സൂപ്പർ കാപ്പി അല്ല അല്ലേ നമ്മുടെ അവിടെ അങ്ങനെ കിട്ടൂല ഈ സാധനം ഇവിടൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കൊച്ചില് കിട്ടും കൊച്ചില് കിട്ടും ഈ സ്പൂണും വെച്ചൊക്കെ ഇത് എടുത്ത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാ നമ്മുടെ ട്രെയിൻ വിടുകയായി നമ്മുടെ അപ്പുറത്തെയാ കൊള്ളാടോ ഇവിടെ ട്രെയിനിൽ സിഗരറ്റ് വരെ കിട്ടും സിഗരറ്റ് പാൻപരാഗ ഗുഡ്ക എല്ലാം കിട്ടും ഇവിടുത്തെ ട്രെയിനിൽ എന്തല്ലേ ഒരു അവസ്ഥകളെ അപ്പൊ നമ്മള് ഭോപ്പാല് വിട്ടു ഇനി ഇപ്പൊ അടുത്ത സ്റ്റോപ്പ് എവിടാ ഇറ്റാർസി അത് മധ്യപ്രദേശ് അല്ലേ ഭോപ്പാല് കഴിഞ്ഞു ഇനി അടുത്തത് ഇറ്റാർസി ഞങ്ങളുടെ ഇന്നത്തെ കോ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്ന അപ്പൂപ്പരും ഈ ഇരിക്കുന്ന മൂന്ന് ചേട്ടന്മാരും ചേട്ടന്മാരാണോ അനിയന്മാരാണോ എന്ന് അറിയില്ല ഇവരെ എവിടെ പോകാനുള്ളതെന്ന് അറിയത്തില്ല മുഖത്ത് ആരുടെ ഒരു ചിരി പോലും വരുന്നില്ല അല്ലേ ഞാൻ കുറേ തവണ അങ്ങോട്ട് നോക്കി ആ പൂപ്പൻ എന്നോട് നോക്കി ഒന്ന് ചിരിച്ചായിരുന്നു വേറെ ഇവരാരും മുഖത്ത് പോലും നോക്കുന്നില്ല ഈ പുള്ളി ഇത്ര നേരം ഉറങ്ങുമായിരുന്നു ഇപ്പോഴാണ് അവർ കയറിയിരുന്നത് എന്തല്ലേ അവൻ്റെ മുഖത്ത് തന്നെ കണ്ടാൽ അറിയാം ഉറക്കപ്പിച്ചിലായിരിക്കുന്നുള്ളത് അപ്പുറത്തിരിക്കുന്ന രണ്ടുപേര് ഞാൻ കയറിയപ്പോൾ മുതൽ ഇപ്പോൾ ഏകദേശം 4-5 മണിക്കൂറായി രണ്ടുപേരും അന്നേരം മുതൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഭോപ്പാലൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും കുറച്ചെങ്കിലും ഭംഗിയുള്ള എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടു തുടങ്ങിയത് ഇത്രയും നേരം നമുക്കറിയാം നമ്മൾ റോഡിലൂടെ പോകുമ്പോഴാണെങ്കിൽ പോലും ഉത്തർപ്രദേശും മധ്യപ്രദേശും ഒക്കെ ഭയങ്കര ബോറടിക്കുന്ന സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ലാത്ത വിജനമായിട്ടുള്ള ഇതേപോലത്തെ സ്ഥലങ്ങളാണ് അതിൽ ചില സമയത്ത് നമുക്ക് ദൃശ്യസ്ഥലങ്ങൾ കാണാൻ സാധിക്കും അല്ലാതെ വേറെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഇപ്പം സമയം 6:30 കഴിഞ്ഞു
ഒരു കൊച്ചിറക്കൻ ആണോ നോക്കി ആ കൊച്ചിറക്കൻ ഇവിടെ വൃത്തിയാക്കിയിട്ട് പൈസ വാങ്ങാൻ വേണ്ടിയാണ് വരുന്നത് ചില്ലറ എന്തെങ്കിലും ഉണ്ട് കൊടുക്കാൻ എന്ത് കഷ്ടമാണ് നോക്കി നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ അവസ്ഥ നോക്കി ശരിക്കും റെയിൽവേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുന്നതാണ് പക്ഷെ ഇതെന്താണ് ഇപ്പം ഇങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് ചിലർ എന്തെങ്കിലും കൊടുക്കും ചിലരൊന്നും കൊടുക്കില്ല ചിലർ മൈൻഡ് ചെയ്യില്ല അത്തരത്തിലാണ് ഈ സംഭവം നോക്കി നമ്മളിപ്പോൾ ഏതോ ഉണങ്ങി കിടക്കുന്ന ഒരു കാട്ടിൽ കൂടെയാണ് കുറേ ഗട്ട് സെക്ഷനും അതേപോലെ തന്നെ ഗട്ട് സെക്ഷൻ ആണ് അതേപോലെ തന്നെ ഏതോ ഒരു കാട്ടിൽ കൂടെയാണ് നമ്മൾ ഞാനിവിടെ ആസ് യൂഷ്വൽ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ട്രെയിനിന്റെ എഞ്ചിൻ വല്ലതും വരുന്നുണ്ടോ നോക്കിയിരിക്കുന്നു ഇനിയിപ്പോ എന്തായാലും ഇരുട്ടാറായി ഇപ്പൊ സമയം 6:30 നമ്മൾ രാത്രി 12:30 മാത്രമേ നമ്മൾ നാഗ്പൂർ എത്തുള്ളൂ ഇനിയിപ്പോ ഒരു അരമണിക്കൂറോളം കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടും പിന്നെ പുറത്തൊന്നും കാണാൻ പറ്റുകയില്ല പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കേണ്ടി വരും എന്തായാലും ഇത്രയും ഉണങ്ങി നിൽക്കുന്ന ഒരു ശകലം വെള്ളമയമോ പച്ചപ്പോ ഒന്നുമില്ലാത്ത ഒരു ഒരു പുല്ല് പോലും കാണാത്ത ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് ഈ യാത്രക്കിടയിൽ കാണുന്നത് ഒരു പച്ചപ്പില്ലല്ലേ ഒരു ശക്കല പച്ചപ്പില്ലല്ലേ കറക്റ്റ് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ വന്നപ്പോഴത്തേക്കിന് നേരെ ഇരുട്ടിയല്ലോ അവി പാലമാണോ ഒരു ചാക്ക് നിറച്ച് പോപ്കോൺ ആയിട്ട് ആ പുള്ളി നല്ല മനോഹരമായിട്ടുള്ളൊരു പാലം 3 പാലമുണ്ട് റെയിൽവേക്ക് വേണ്ടി അങ്ങേയറ്റത്തൊരു പാലം വണ്ടികൾ പോകാൻ നർമ്മദ നദിയാണ് നമ്മളിപ്പോൾ കുറുകെ കടന്നത് നർമ്മദ നദി മറ്റൊരു വണ്ടി എതിർത്തിട്ട് പോകുന്നത് ഞങ്ങളിപ്പോൾ ഇറ്റാർസി എത്തിക്കൊണ്ടിരിക്കുന്നു ഇറ്റാർസിയിൽ ആ കാണുന്നത് ബാംഗ്ലൂരിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പോകുന്ന രാജധാനിയാണ് അതിന് നമ്പർ രാജധാനി എന്നും അവർ പേര് പറയുമെന്ന് അഭി പറയുന്നു ഭോപ്പാൽ ഹബീബ്ഗഞ്ചിൽ നിന്നും ജബൽപൂർ വരെ പോകുന്ന ഒരു ശതാബ്ദി എക്സ്പ്രസ് ആണ് തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത് ഭോപ്പാലിനടുത്തുള്ള മറ്റൊരു സ്റ്റേഷനാണ് ഹബീബ്ഗഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇറ്റാർസി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇറ്റാർസി മധ്യപ്രദേശിലെ ഒരു സ്റ്റേഷനാണ് ഇറ്റാർസി വൈകിട്ട് 7:30 ഇവിടൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും ഈ ഒരു ട്രെയിൻ യാത്രയിൽ കിട്ടുന്ന ഭക്ഷണമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഒട്ടും ഹൈജീനിക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഭക്ഷണവും ഈ ഒരു ട്രെയിൻ യാത്രയും ഞാനിപ്പോൾ ഇവിടുന്ന് 2 ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അതിക്ക് ഇനി വേറെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് പോയി നോക്കാം ഇത് കണ്ടോ ഈ ട്രെയിനിടെ നിർത്തിയ സമയത്ത് ഇതിൻ്റെ ബാത്റൂമിൽ വെള്ളം നിറയ്ക്കാനായിട്ട് ഫില്ല് ചെയ്തിട്ടിരിക്കുകയാണ് ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത്തരത്തിലുള്ള ഈ സംഭവം വെള്ളം നിറയ്ക്കാനുള്ളത് പല സ്ഥലത്തായിട്ടുണ്ടാവും ട്രെയിനിൻ്റെ ഇത് ഈ ട്രെയിൻ ഇവിടെ വരുമ്പോഴത്തേക്കിനും അതാത് സ്ഥലത്തുനിന്ന് ആ ബാത്റൂമിലേക്ക് കണക്ട് ചെയ്യും പിന്നെ കുറേ വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും അതെ പുള്ളി ഊരി മാറ്റുന്നുണ്ട് കേട്ടോ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കുറേ വെള്ളം പോവുകയും ചെയ്തു ഇറ്റാർസിയിൽ നിന്നും വണ്ടി വിട്ടു ഞങ്ങൾ കാര്യമായിട്ട് ഭക്ഷണമൊന്നും വാങ്ങിച്ചില്ല നേരത്തെ കഴിച്ച ഭക്ഷണം ഇതുവരെ ദഹിച്ചിട്ടില്ല പിന്നെ ഡിന്നറിൻ്റെ സമയം ആയിട്ടുമില്ല പിന്നെ നേരെ ഒരു ശകലം ബിസ്ക്കറ്റും കുറച്ച് ഐസ്ക്രീമും വാങ്ങിച്ചു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ കയറിയിട്ട് ഇപ്പം 8:30 10 മണിക്കൂറോളം ആയില്ലേ അല്ലേ 8 മണിക്കൂറായില്ലേ 10 ഒന്നും ആയിട്ടില്ലല്ലോ 8 മണിക്കൂറായില്ലേ ഇതുവരെ TT വന്നിട്ടില്ലല്ലോ ഈ ട്രെയിനിൽ TT ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്ര നേരമായിട്ട് ആരും വന്നിട്ടില്ല എല്ലാവരും ഇനിയിപ്പോൾ പതുക്കെ ഉറങ്ങിത്തുടങ്ങും നമുക്ക് രാത്രി 12:30 നമ്മൾ ട്രെയിൻ നാഗ്പൂർ എത്തുന്നത് അതുകൊണ്ട് ഇന്ന് ഉറക്കം നടക്കൂല അവിടെ റൂമിൽ ചെന്നിട്ട് ഉറക്കം നടക്കുകയുള്ളൂ നമ്മൾ ഇന്ന് രാത്രി നാഗ്പൂർ എത്തിക്കഴിഞ്ഞാൽ നാളെ രാത്രിയും കൂടെ നമ്മൾ നാഗ്പൂരുണ്ട് നിങ്ങൾക്ക് ഓർമ്മയാണെന്ന് അറിയില്ല നമ്മൾ വിന്റർ എക്സ്പെഡീഷൻ പോയ സമയത്ത് നാഗ്പൂർ നമുക്കൊരു ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്നു അശ്വിൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അപ്പൊ അവരുടെ ഫാമിലിയെ കാണാൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവർ ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അശ്വിന്റെ അച്ഛൻ രാധാകൃഷ്ണ ചേട്ടൻ അവിടുത്തെ സെക്ഷൻ സിവിൽ ഓഫീസറോ എഞ്ചിനീയറോ അങ്ങനെ എന്തോ ഒരു തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നാഗ്പൂരിലെ പ്രധാന കാഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ ഡയമണ്ട് ക്രോസിംഗ് ആണ് ഇന്ത്യയിൽ അങ്ങനത്തെ ഇന്ത്യയിലും നല്ല ലോകത്തിലെന്നറിയില്ല ഇന്ത്യയിൽ അങ്ങനത്തെ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ നമ്മളിങ്ങനെ മേളിലും താഴെ പാലമായിട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അതല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു സ്ഥലം ഇത്തരത്തിൽ പോകുന്ന അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെയിൽവേനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് പോകണം പോയി കാണണം പിന്നെ അവിടെ ഒരു റെയിൽ മ്യൂസിയം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെയാണ് അതും പോകണം പിന്നെ നാഗ്പൂരിൽ എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടെങ്കിൽ അതും കാണണം
മഹാരാഷ്ട്രയിൽ ഇപ്പൊ കോവിഡ് ഒക്കെ മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാനും പറ്റൊക്കെ. അങ്ങനെ സമയം രാത്രി 12 കാലായി. നമ്മളിപ്പോ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ട്രെയിനിൽ കയറി. ഞങ്ങൾ ഇപ്പോൾ 12 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നാഗ്പൂരിൽ എന്താ പറയാ, ശരിക്കും കഴിഞ്ഞ 2 മണിക്കൂർ ഞാനിവിടെ സുഖമായിട്ട് കിടന്നിറങ്ങി. അബി ഇവിടെ ഇരിക്കുകയായിരുന്നു, മേളിലോട്ട് കിടക്കാൻ തോന്നിയില്ല. ഒന്ന് കാണിച്ചു കൊടുത്തവിടെ മൊത്തം ചേളിയായിരുന്നു. അവിടെ കണ്ട ഇല്ലേ, ഒട്ടും വൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് മേളിൽ കഴിഞ്ഞാൽ അബിയുടെ ഷീടുന്നു, എൻ്റെ ഷീടുന്നു. അങ്ങനെ ശരിക്കും സുഖമായിട്ട് ഉറങ്ങി. അബി എന്താ ഉറങ്ങാ, നീ എന്നാ ഉറങ്ങാ? ഞാൻ ഉറങ്ങിയില്ല, അവിടെ എന്തോ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സോ ഇപ്പൊ ട്രെയിൻ ഏർലി ആണെന്ന് തോന്നുന്നല്ലേ, 10 മിനിറ്റ് 12:30 എത്തണ്ടേ, 12 മണി ആയതേ ഉള്ളൂ. മേളില് പാലം, റെയിൽവേ സ്റ്റേഷന്റെ മേളിൽ കൂടെ പാലമൊക്കെ ഉണ്ട്, റോഡൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നാഗ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ രാത്രി 12:17 നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് നാഗ്പൂർ എന്ന് പറയുന്നത്. നാഗ്പൂർ വിശാഖപട്ടണം സ്പെഷ്യൽ എന്ന് പറയുന്ന ഈ ട്രെയിനിൽ നമ്മളുടെ സ്ലീപ്പർ ക്ലാസ് യാത്ര നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ടെമ്പറേച്ചർ ചെക്ക് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ, തകർത്തു. ഇവിടെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ടെമ്പറേച്ചർ ചെക്ക് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇത്രയും ദിവസത്തെ യാത്രക്കിടയിൽ നമുക്കൊരു ടെമ്പറേച്ചർ ചെക്ക് എന്ന് പറയുന്ന സംഭവം കാണുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ മഹാരാഷ്ട്രയിൽ എൻ്റർ ചെയ്യുന്നു, നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇതൊരു 1.5 സ്റ്റേഷനാണല്ലോ അബി, അല്ലേ? എന്തൊരു സ്റ്റേഷൻ! ഓ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മാൻ. അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു സ്ലീപ്പർ യാത്ര? നല്ലൊരു അനുഭവമായിരുന്നു, വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. കോച്ചുകളുടെ വൃത്തിയില്ലായ്മ വലിയൊരു പ്രശ്നമായിട്ട് തോന്നി, പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ രസമായിരുന്നു. കുറേ ആൾക്കാരെ കാണാൻ പറ്റി. അങ്ങനെ കാര്യമായിട്ട് ആരും മിണ്ടുന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരെ കാണാൻ പറ്റി, ഇല്ലേ? കുറേ അനുഭവങ്ങൾ ലഭിച്ചു. അപ്പോൾ നമ്മളെ കാത്ത് നമ്മളുടെ സുഹൃത്ത് പുറത്തു നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അവരുടെ കൂടെ പോകണം. നാളെ നമുക്ക് ഡയമണ്ട് ക്രോസിംഗ് കാണാൻ പോകണം രാവിലെ. വിക്കറ്റിലെ വീഡിയോ ആയിരിക്കും കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.